Good morning, my dear friends. I am Balakrishnan NK from Puliyottumook. I would like to take a series of classes on English grammar. Today, I would like to tell you something about a sentence. എൻ്റെ പേര് ബാലകൃഷ്ണനാണ്, ഞാൻ പുളിയോട്ടുമുക്കിലാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഉള്ള ചില സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ഞാനൊരു സീരീസ് ഓഫ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇതെൻ്റെ പ്രഥമ ക്ലാസ്സാണ്. ടുഡേ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു അബൌട്ട് സെൻറ്റൻസ്. എന്താണ് ഒരു സെൻറ്റൻസ്? ഒരു വാചകം എന്താണ്? എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്സ് കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണമായ അർത്ഥം തരുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ സെൻറ്റൻസ് പറയുക. അപ്പോഴേ എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. ഐ ആം പെയിൻറ്റിംഗ് ദ വാൾ എന്ന് പറയുകയാണെങ്കിൽ, ഐ ആം പെയിൻറ്റിംഗ് ദ വാൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചുമരിന് പെയിൻറ് അടിച്ചുകൊണ്ടിരിക്കുകയാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു കൂട്ടം വാക്കുകളാണ്, നമുക്കൊരു പൂർണ്ണമായ അർത്ഥം തരുന്നുണ്ട്. ഇത് എന്താണ്? ഒരു സെൻറ്റൻസാണ്. അല്ലെങ്കിൽ ഡിഡ് യു കം യെസ്റ്റർഡേ, നിങ്ങൾ ഇന്നലെ വന്നിരുന്നോ വന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താണ്? ഒരു ചോദ്യരൂപേണുള്ള വാചകമാണ്, പൂർണ്ണ അർത്ഥം തരുന്നതാണ്, ഇതും ഒരു സെൻറ്റൻസാണ്. ഇങ്ങനെ ഒരു കൂട്ടം വാക്കുകൾ നമുക്ക് പൂർണ്ണ അർത്ഥം നൽകുകയാണെങ്കിൽ അതിനെ നമുക്ക് സെൻറ്റൻസ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, മോറായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പൺ ദ ഡോർ, അത് ഒരു സെൻറ്റൻസാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, അതൊരു സെൻറ്റൻസാണ്. ഇപ്പം ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നാല് തരം വാചകങ്ങളാണ്. ദർ ആർ ഫോർ കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ് ഇൻ ഇംഗ്ലീഷ്. നാല് തരം വാചകങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. അവയേതാണെന്ന് വെച്ചാൽ അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, ഇൻട്രഗേറ്റീവ് സെൻറ്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഒരു അസർട്ടീവ് സെൻറ്റൻസ് അഥവാ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, അത് നമുക്കൊരു പൂർണ്ണമായ അർത്ഥം തരുന്ന ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ പ്രഖ്യാപനമായിരിക്കും. പ്രഖ്യാപിക്കൽ സംതിങ് ഉദാഹരണം പറയുകയാണെങ്കിൽ അസേർട്സ് ഓർ സ്റ്റേറ്റ് സംതിങ്, ഡിക്ലെയർ സംതിങ്, ഇതൊക്കെയാണ് അസർട്ടീവ് സെൻറ്റൻസ്. ഫോർ എക്സാമ്പിൾ, ഐ ആം ടീച്ചിങ് യു ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം പ്രസ്താവിക്കുകയാണ്, ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുകയാണ്. ഐ ആം ടീച്ചിങ് യു ഇംഗ്ലീഷ്, ഇറ്റ് സ്റ്റേറ്റ് സംതിങ്. ഇപ്പം അസർട്ടീവ് സെൻറ്റൻസ് അഥവാ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം പ്രസ്താവിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നതാണെങ്കിൽ അത് അസർട്ടീവ് സെൻറ്റൻസ് ആയിരിക്കും. ഞാൻ അസർട്ടീവ് സെൻറ്റൻസ് സ്റ്റേറ്റ്സ്, ഡിക്ലയർസ് ഓർ അസേർട്സ് സംതിങ്. എക്സാമ്പിള് നമുക്ക് പറയാം, ഷി ഹാസ് ഗോൺ ഔട്ട്സൈഡ്, ദേ ആർ പ്ലേയിങ് ചെസ്. ഇതൊക്കെ എന്താണ്? അസർട്ടീവ് സെൻറ്റൻസിന് ഉദാഹരണമാണ്. അസർട്ടീവ് സെൻറ്റൻസ് ആരംഭിക്കുന്നത് ഒരു സബ്ജക്റ്റിലും അവസാനിക്കുന്നത് ഒരു ഫുൾ സ്റ്റോപ്പിലുമായിരിക്കും. ആൻഡ് അസർട്ടീവ് സെൻറ്റൻസ് സ്റ്റാർട്സ് വിത്ത് എ സബ്ജക്റ്റ് ആൻഡ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. രണ്ടാമത് പറയാനുള്ളത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ വാചകങ്ങൾ ഒരു കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ എൻട്രീറ്റി ഒക്കെ വരികയാണെങ്കിൽ അത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. എൻ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എക്സ്പ്രസ് എ കമാൻഡ്, റിക്വസ്റ്റ്, എൻട്രീറ്റി ഓർ ഓർഡർ. വി ക്യാൻ സേ എൻട്രീറ്റി ആൻഡ് ഓർഡർ. കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ് ആൻഡ് എൻട്രീറ്റി. ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലീസ് ബ്രിങ് മീ എ കപ്പ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ, ദയവായിട്ട് ഒരു കപ്പ് വെള്ളം കൊണ്ടുവരുന്ന് പറയുമ്പോൾ അതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഓപ്പൺ ദ ഡോർ ഒരു ഓർഡറാണ്, ഓപ്പൺ ദ ഡോർ. അതെന്താണ്? അതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പം ഇമ്പറേറ്റീവ് സെൻറ്റൻസ് നമ്മളിപ്പം പറയുമ്പോൾ യു ഓപ്പൺ ദ ഡോർ എന്നുള്ളത് യു എന്ന വാക്ക് നമ്മൾ ഒമിറ്റ് ചെയ്യാണ്, എന്നിട്ട് നമ്മൾ ഓപ്പൺ ദ ഡോർ എന്ന് പറയുകയാണ്. അപ്പോൾ ആ യു അവിടെ സബ്ജക്റ്റ് ആയിട്ടുണ്ട്. അല്ലാതെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ക്രിയയിലാണ് അധികം ഇമ്പറേറ്റീവ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവസാനിക്കുന്നത് ഈ അസർട്ടീവ് സെൻറ്റൻസ് പോലെ തന്നെ അഥവാ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിനെ പോലെ തന്നെ അതൊരു ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുന്നത്. അപ്പം എൻ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എക്സ്പ്രസസ് എ കമാൻഡ്, റിക്വസ്റ്റ് ഓർ എൻട്രിറ്റി. പിന്നെ അടുത്ത മൂന്നാമതായിട്ട് പറയാനുള്ളത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു ചോദ്യരൂപേണയുള്ള വാചകമാണ്. ഞാൻ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് ആസ്ക്സ് എ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം ചോദിക്കും. വാട്ട് ഇസ് യുവർ നെയിം, വെയർ ഡു യു കം ഫ്രം, ഹൗ ഓൾഡ് ആർ യു എന്നുള്ളതൊക്കെ ഈ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിന് ഉദാഹരണങ്ങളാണ്. മറ്റു രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു യു പ്ലേ എവറി ഡേ, വെൻ ഡിഡ് യു സ്റ്റാർട്ട് ദ ക്ലാസ്, ഇതൊക്കെ എന്താണ്? ഡിഡ് യു കം യെസ്റ്റേ ഉദാഹരണങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ടാഗ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് ആർ ആൻഡ് ഐ, ഐ എം ടീച്ചിങ് ഇംഗ്ലീഷ് ആർ ആൻഡ് ഐ എന്ന് പറയുമ്പോൾ അതൊരു ചോദ്യമായി മാറുകയാണ്. ഇതൊക്കെ എന്താണ്? ഇൻട്രഗേറ്റീവ് സെൻറ്റൻസ് ഉദാഹരണമാണ്. ഇൻട്രഗേറ്റീവ് സെൻറ്റൻസ് അവസാനിക്കുന്നത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും. നമുക്ക് തിരിച്ചറിയാനുള്ള ഇപ്പോൾ വിധിയാണ് ഇൻട്രഗേറ്റീവ് സെൻറ്റൻസ് അവസാനിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡ്സിലായിരിക്കും.
പിന്നെ മറ്റൊരു സെന്റൻസ് ഉണ്ട്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എക്സ്പ്രസ്സസ് സ്ട്രോങ് ഫീലിംഗ്. ഒരു എന്താണ് സ്ട്രോങ് ഫീലിംഗിനെ കാണിക്കുന്നതാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, വാട്ട് എ നൈസ് പിക്ചർ എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു എന്താണ് വികാരത്തെ നമ്മൾ കാണിക്കുകയാണ്, ഒരു എക്സ്പ്രസ്സസ് ഫീലിംഗ്, ഒരു സ്ട്രോങ് ഫീലിംഗ് നമ്മൾ കാണിക്കുകയാണ്. അല്ലെങ്കിൽ ഹൗ ഫാസ്റ്റ് ഹി ഡ്രൈവ്സ്, ഇതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഉദാഹരണമാണ്. അപ്പം ഇങ്ങനെ നാല് തരമുള്ള വാചകങ്ങൾ, ഇമ്പറേറ്റീവ് ഓർ ഡിക്ലറേറ്റീവ്, ഇമ്പറേറ്റീവ്, ഇൻട്രഗേറ്റീവ് ആൻഡ് അസർട്ടീവ്, ഇങ്ങനെ നാല് തരം വാചകങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. ഒന്ന് റിവൈൻഡ് ചെയ്യാണ്, ഇമ്പറേറ്റീവ് സെന്റൻസ് എക്സ്പ്രസ്സസ് എക്സ്പ്രസ്സസ് എ റിക്വസ്റ്റ്, കമാൻഡ് ഓർ എൻട്രീറ്റി. ആൻഡ് അസർട്ടീവ് സെന്റൻസ് സ്റ്റേറ്റ്സ് ഓർ ഡിക്ലെയർ സംതിങ്. ഇൻട്രഗേറ്റീവ് സെന്റൻസ് ആസ്ക്സ് എ ക്വസ്റ്റ്യൻ. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എക്സ്പ്രസ്സസ് സ്ട്രോങ് ഫീലിംഗ്. ദീസ് ആർ ദ ഫോർ കൈൻഡ്സ് ഓഫ് സെന്റൻസസ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെപ്പറ്റി ഈ ക്ലാസ്സിൽ നിങ്ങൾ കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇതെൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.